ഹായ്, നമസ്കാരം. അറിവിൻ്റെ ജാലക കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരീഷ്. ഫോൺ നമ്പർ 9899661617. ആശയവിനിമയം നടത്തുന്നതിന് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുക. ഈ കമ്മ്യൂണിക്കേഷൻ ശരിയായി എങ്കിൽ ജീവിതം ശരിയായി എന്നാണ് അർത്ഥം. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആശയവിനിമയ ശേഷി വളരെ നല്ല രീതിയിൽ ആരിലാണോ ഉള്ളത് അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുന്നതിനും സ്വപ്നങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിനുമെല്ലാം സാധ്യത വളരെയേറെ കൂടുതലാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വാക്കുണ്ട്, ലാംഗ്വേജ് ഉണ്ട്, ഭാഷയുണ്ട്, അതിലെ പറയുന്ന ടോണുണ്ട്, പിന്നെ അതിനനുസരിച്ച് നമ്മുടെ ശരീര ചലനമുണ്ട്. ബോഡി ലാംഗ്വേജ്, ഗെസ്റ്റാൾട്ട് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിപുലമായ പഠനങ്ങൾ ബോഡി ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മൈക്രോ എക്സ്പ്രഷൻ എന്ന രീതിയിലും പഠനങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണോ നാം ഒരു വാക്ക് പറയുന്നത്, ആ വാക്കിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അതിലൊരു ആശയമുണ്ടായിരിക്കണം. അത് വളരെ നല്ല രീതിയിലുള്ള ശരീര ചലനങ്ങളോടുകൂടി അറിയിക്കണം. അതിൻ്റെ ടോണ് കേൾക്കുന്നവരിൽ അലോസരമുണ്ടാക്കാത്തതായിരിക്കണം. ഇങ്ങനെയെല്ലാം ശ്രദ്ധിക്കുമ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ നന്നായി ഫലിക്കുക അല്ലെങ്കിൽ ഫലവത്താകുക എന്നൊക്കെ പറയുക. ഒരു അപരിചിതനെ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിയാറുണ്ടോ അല്ലെങ്കിൽ നാം സംസാരിക്കാറുണ്ടോ? അപരിചിതന്മാരോട് സംസാരിക്കലാണ് കമ്മ്യൂണിക്കേഷൻ വളർത്തുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന്. എങ്ങനെയാണ് ഒരു അപരിചിതനെ കാണുമ്പോൾ സംസാരിക്കുക? ഒരു ഹലോ പറഞ്ഞിട്ടോ ഹായ് പറഞ്ഞിട്ടോ ഒക്കെ നമുക്ക് തുടങ്ങാം. പക്ഷേ ഒന്നോ രണ്ടോ വാക്കുകൾ പറഞ്ഞാൽ പിന്നീട് ആ കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ അവിടെ അവസാനിച്ചെന്നിരിക്കും. അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് നോക്കിക്കൊണ്ടൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ കഴിയുമെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ കുറച്ച് നേരം കൂടുതൽ നീണ്ടു നിൽക്കുന്നതായിരിക്കും. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങളുടെ നാടിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നാട്ടിലെ ആളുകളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ വിശേഷപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയൂ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരാളുമായുള്ള കമ്മ്യൂണിക്കേഷൻ സംസാരം തുടങ്ങാൻ കഴിയുമെങ്കിൽ ആ സംസാരം വളരെ നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ഈ മൊബൈൽ വന്നതിന് ശേഷം കമ്മ്യൂണിക്കേഷൻ, പരസ്പരമുള്ള ആളുകളുടെ സംസാരം എത്രത്തോളം ഫലവത്തായി നടക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം എന്ന് പറയേണ്ടി വരും. പിന്നീട് കമ്മ്യൂണിക്കേഷൻ നാം ഒരാളുമായി സംസാരിച്ച് നിർത്തിയതിന് ശേഷം അയാളിലെ എന്തെങ്കിലും ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണെങ്കിൽ അയാൾക്ക് നിങ്ങളെ പെട്ടെന്ന് ഓർമ്മയുണ്ടായിരിക്കും. നിങ്ങളുടെ സംസാര രീതി നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലെ ആ പോയിൻ്റുകൾ സെലക്ട് ചെയ്ത രീതി നന്നായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് സംസാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ മുന്നിലിരിക്കുന്ന ആൾ നമുക്ക് കൂടുതൽ നമ്മളിലേക്ക് ആകർഷിപ്പിക്കാൻ കഴിയും. പേര് ചോദിച്ചതിന് ശേഷം പേര് വിളിച്ചുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തെ വീണ്ടും അയാളെ സംബോധന ചെയ്യുന്നതെങ്കിൽ അതും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചലനങ്ങളുണ്ടാക്കാൻ, നിങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ പതിപ്പിക്കാൻ വളരെ നല്ല ഒരു കാര്യമാണ്. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ടോൺ, നാം ഏത് രീതിയിലാണോ സംസാരിക്കുന്നത് അതിൻ്റെ ടോൺ ശരിയായി മനസ്സിലാക്കി സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ശരിയായ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മുന്നിലിരിക്കുന്ന ആളെ വശീകരിക്കാനും കഴിയുക. നിങ്ങൾ എത്ര നല്ല കാര്യമാണ് പറയുന്നതെങ്കിലും അതിൻ്റെ ടോൺ ശരിയല്ല എന്നുണ്ടെങ്കിൽ മുന്നിലിരിക്കുന്ന ആളിലേക്ക് അത് കാര്യമായി സന്നിവേശിപ്പിക്കാൻ സാധ്യമാവുകയില്ല. അതുപോലെ തന്നെ അംഗചലനങ്ങൾ, കരചലനങ്ങൾ, ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന കാര്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളുമായി സംവദിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ ബോഡി ലാംഗ്വേജ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരച്ഛൻ ദേഷ്യപ്പെട്ടാണ് ഇരിക്കുന്നത് എന്ന് ചെറിയ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അച്ഛൻ്റെ മുഖഭാവം ഒന്ന് മാറിയാൽ, ബോഡി ലാംഗ്വേജ് ഒന്ന് മാറിയാൽ, കണ്ണിലെ തീക്ഷ്ണഭാവം ഒന്ന് കൂടിയാൽ കുട്ടികൾ അടുത്തേക്കേ വരാറില്ല. ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാക്കാവുന്നതാണ്.
അപ്പോൾ ബോഡി ലാംഗ്വേജിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഒരു കണക്കും കാൽക്കുലേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ വാക്കിന് 8% പ്രാധാന്യമുള്ളൂ എന്ന് പറയുന്നു. 32% ടോണിനാണ് നിങ്ങൾ പറയുന്ന രീതിക്കാണ്, 60% ബോഡി ലാംഗ്വേജിനാണ്. നിങ്ങൾക്ക് 1000 വാക്കുകളിലൂടെ സംവദിക്കാൻ കഴിയാത്തത് ഒരു സ്പർശത്തിലൂടെ ചിലപ്പോൾ സംവദിക്കാൻ കഴിയും. ഇതിനെയാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുക. കണ്ണിൽ നോക്കിയാണ് സംസാരിക്കുന്നതെങ്കിൽ മുന്നിലിരിക്കുന്ന ആളുടെ ആത്മവിശ്വാസത്തെ അത് വർദ്ധിപ്പിക്കും. ശരിയായ രീതിയിലാണ് നിങ്ങൾ കണ്ണിൽ നോക്കി സംസാരിക്കുന്നതെങ്കിൽ. ഇനി കണ്ണിലേക്ക് നോക്കുമ്പോൾ അയാൾ ഇടയ്ക്കിടയ്ക്ക് കണ് പിൻവലിക്കുകയോ കൺ താഴ്ത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലേക്കുള്ളൊരു എത്തിനോട്ടം കൂടിയാണ്. കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ശരീരം ഭാഷയായി ഉപയോഗിക്കുന്ന ഒരു തരം ഇൻ്റലിജൻസ് ഉണ്ട്, കൈനസ്തെറ്റിക് ഓർ ബോഡിലി ഇൻ്റലിജൻസ് എന്നാണ് പറയുക. ആ തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉള്ള ആളുകളാണെങ്കിൽ അധിക നേരം കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി അവർ സംസാരിക്കില്ല. അവർ നാണം കുണുങ്ങികളായിരിക്കും, അവർ തറയിലേക്കൊക്കെ നോക്കിയായിരിക്കും സംസാരിക്കുക. ഇങ്ങനെ വിവിധ ഭാവങ്ങളെക്കുറിച്ചും നമ്മുടെ സൈക്കോളജിക്കൽ അപ്രോച്ചിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മുടെ സംസാരം ഏത് രീതിയിൽ എത്ര ഫലവത്തായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല. കമ്മ്യൂണിക്കേഷൻ്റെ കല നാം അഭ്യസിക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും വാക്ക് ഉപയോഗിക്കുന്നതല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പുഞ്ചിരിയോടുകൂടി സംസാരിക്കാൻ കഴിയുമെങ്കിൽ, ആളുകളെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ പുഞ്ചിരിയോടുകൂടി ഒരാളോട് ഗുഡ് മോർണിംഗും സുപ്രഭാതവും ഒക്കെ പറയാൻ കഴിയുമെങ്കിൽ, അപ്പോൾ തന്നെ നാം ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ഗുണാത്മകമായിട്ടുള്ള സ്പന്ദം നമുക്ക് ചുറ്റും വ്യാപരിപ്പിച്ചുകൊണ്ടാണ് നാം നമ്മുടെ സംസാരം തുടങ്ങുക. ചില ആളുകളുമായിട്ട് നമുക്ക് അധിക നേരം സംസാരിച്ചിരിക്കാൻ കഴിയില്ല. അത് അവർ പോലും അറിയാതെ അവരുടെ ശരീരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള നെഗറ്റീവ് തരംഗങ്ങളുടെ ഫലമാണ്. ഒന്നാമത് ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്ന തരംഗങ്ങളില്ല, തരംഗങ്ങൾ മാത്രമേ ഉള്ളൂ. റേഡിയോ ആക്ടിവിറ്റി വേവ്സ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സംസാരം കൊണ്ട് ഒരാൾ ഉത്തേജിതനാകുന്നുണ്ടെങ്കിൽ, അദ്ദേഹം നിങ്ങളുടെ സംസാരം താല്പര്യത്തോടുകൂടി കേട്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സംസാര രീതി, ടോൺ, ബോഡി ലാംഗ്വേജ് എല്ലാം നല്ലതാണ് എന്നാണ് അർത്ഥം. എന്നാൽ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും ആളുകൾ വാച്ചിലേക്ക് നോക്കുകയോ മൊബൈലിലേക്ക് ശ്രദ്ധിക്കുകയോ മറ്റെവിടേക്കിലും നോക്കിയിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സംസാര രീതി, അതിലെ ടോൺ, ഭാഷ, ബോഡി ലാംഗ്വേജ് എല്ലാം എന്തോ പ്രശ്നമുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ബോഡി ലാംഗ്വേജ് എങ്ങനെ വികസിപ്പിച്ചെടുക്കണം, തല ഉയർത്തിപ്പിടിച്ച് കണ്ണുകളിലേക്ക് നോക്കി എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നാം കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നാം തന്നെ ഒന്ന് പഠിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇവിടെയാണ് നാം കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു വിപുലമായ സാധ്യത മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വളരെ വലിയ വിപുലമായ ഒരു ഫ്രണ്ട് സർക്കിളുള്ള ആളാണെങ്കിൽ, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ കൂട്ടുകാർ താല്പര്യത്തോടുകൂടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, പലരും ഒരു അഭിപ്രായത്തിന് വേണ്ടി നിങ്ങളോട് വിളിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജും ടോണും ഭാഷയുമെല്ലാം നല്ലതാണ് എന്നാണ് അർത്ഥം. നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആരെങ്കിലും മതി, നീ ഇത്ര സംസാരിച്ചാൽ മതി, ഇനി മറ്റുള്ളവർ സംസാരിക്കട്ടെ എന്ന് സ്ഥിരമായി പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഷയുടെ ശക്തി നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ രീതി നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. പറയുന്ന രീതി, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ടോൺ, ഇതിനെയെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ജീവിതത്തെ ആകമാനം നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നതാണ് ഭാഷ. ഭാഷ ഉത്തമമാക്കുന്നതിനും നല്ല ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കുന്നതിനും വളരെ നല്ല ഒരു മാർഗമാണ് വായന എന്നുള്ളത്. വിപുലങ്ങളായിട്ടുള്ള വായന ഉള്ളവർക്ക്, വിപുലമായ വായനയുള്ളവർക്ക് ആശയത്തിന് ദാരിദ്ര്യമുണ്ടാകില്ല. അതുപോലെ തന്നെ പരന്ന വായനയുള്ളവർ സംസാരിക്കുന്നതിനനുസരിച്ച് ആളുകളത് കേട്ടിരിക്കും. എന്നാൽ വളരെയധികം വായനയുള്ള ആളുകളും ചില ആളുകൾക്കൊട്ടും സംസാരിക്കാൻ കഴിയുകയില്ല. അവർ ചിലപ്പോൾ എഴുതി ഫലിപ്പിക്കുമായിരിക്കും, പക്ഷേ സംസാരിക്കാൻ തുടങ്ങിയാൽ ആളുകളിൽ അലോസരമുണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ വായന മാത്രമല്ല, ഇവിടെയാണ് നാം നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ആ ടോൺ, നിങ്ങൾ പറയുന്ന രീതിയിലെ സരസത അല്ലെങ്കിൽ തമാശകൾ ചേർത്ത് പറയാനുള്ള ഒരു ചാതുര്യം, ഇതൊക്കെ നിങ്ങളെ കൂട്ടുകാർക്കിടയിൽ പ്രിയപ്പെട്ടവനാക്കും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ആളാണെങ്കിൽ, എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും നിങ്ങളെ സംസാരിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിലുള്ള ഈ ഗുണവശങ്ങൾ തന്നെയാണ് മറ്റുള്ളവർ
ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ശരിക്കും നാം നമ്മെ തന്നെ ഒന്ന് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. സെൽഫ് അനലൈസേഷൻ എന്ന് പറയും. നാം നമ്മെ തന്നെ വിശകലനം ചെയ്യുമ്പോൾ നാം പറയുന്ന രീതികൾ നമ്മളെ ശരിക്കും ഉത്തേജിപ്പിക്കുന്നതാണെന്ന് മനസ്സിലായാൽ അത് വളർത്തുന്നതിനുള്ള ശ്രമമാണ് വേണ്ടത്. നാം പറയുന്നത് നമ്മെ തന്നെ ഉത്തേജിപ്പിക്കുന്നതായിരിക്കണം. അതിനുശേഷം മാത്രമേ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കാവുകയുള്ളൂ. നാം നമ്മളെ തന്നെ എങ്ങനെയാണ് ഉത്തേജിപ്പിക്കുക എന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് വായനയുടെ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഓർത്തെടുക്കേണ്ടത്. സ്ഥിരം വായനാശീലമുള്ള ഒരാളാണെങ്കിൽ വായനയിലൂടെ നമുക്ക് ഉത്തേജനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പുതിയ സാധ്യതകൾ കണ്ടെടുക്കാൻ കഴിയും. വിശാലമായ ലോകത്തേക്കുള്ള ചുവടുവയ്പ്പാണ് വായന. അങ്ങനെ ഈ വായനയിലൂടെ തുറന്നെടുക്കുന്ന വാതിലുകൾക്ക് കൈയും കണക്കുമില്ല. അത് നിങ്ങളുടെ വായനയുടെ രീതി വിവിധ മാനങ്ങളിലേക്ക് കടക്കുമ്പോൾ, അത് ഫിലോസഫി ആയിക്കൊള്ളട്ടെ, സൈക്കോളജി ആയിക്കൊള്ളട്ടെ, സ്പിരിച്വാലിറ്റി ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ വിവിധ മാനങ്ങളിലുള്ള പുസ്തകങ്ങൾ വായിക്കുകയും അത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതുപോലുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അറിയാതെ തന്നെ നമ്മളിലും കുറേ അറിവുകൾ വന്നു ചേരുന്നതായിരിക്കും. ഈ അറിവുകൾ പറഞ്ഞും പ്രയോഗിച്ചും നമ്മുടെ തന്നെ ജീവിത ശൈലിയാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പ്രകാശമാനമാകുന്നത്, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിത്തീരുന്നത്. ഒരു പോസ്റ്റിൽ ബൾബും അതിൻ്റെ ഹോൾഡറും എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും അതിനെ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള വൈദ്യുതി അതിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഇതെല്ലാം ഉപയോഗശൂന്യമാണ്. അപ്പോൾ നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള, നമ്മുടെ ജീവിതം ഉത്തമമാക്കുന്നതിനുള്ള വൈദ്യുതിയായിട്ട് വേണം അറിവിനെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനെയും എല്ലാം കാണാൻ. ഇങ്ങനെ സ്വയം ഒരു വിശകലനം നടത്തുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുക. ഈ കമ്മ്യൂണിക്കേഷൻ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒരാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കും. അവനവൻ്റെ ജീവിതത്തിലും അദ്ദേഹം വളരെ സരസമായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ഒക്കെ ചെയ്യുന്ന ആളായിരിക്കും. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രദ്ധിക്കുക, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറും ചെറിയ കാര്യമല്ല. നിങ്ങളെന്താണെന്ന് മറ്റുള്ളവർക്ക് തുറന്ന് കാണിച്ചു കൊടുക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കിൽ ശ്രദ്ധയുള്ളവരാകുക. കഴിഞ്ഞ ആഴ്ചയിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ചയും അത് സൂചിപ്പിക്കാനുള്ള കാരണം, കമ്മ്യൂണിക്കേഷൻ വ്യതിയാനം കാരണം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലുള്ള പ്രശ്നം കാരണം പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ദമ്പതിമാരെ നാം കാണാറുണ്ട്, അല്ലെങ്കിൽ അവരെല്ലാം കൗൺസിലിങ്ങിന് വരാറുണ്ട്. അപ്പോൾ അവരോട് നാം പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഇതാണ്. നിങ്ങളുടെ ഇണയുമായി, നിങ്ങളുടെ പാർട്ട്ണറുമായി നിങ്ങൾക്കുള്ള കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ആഴത്തിലുള്ളതാണ്, അല്ലെങ്കിൽ കെയറിംഗ് ഉള്ളതാണ്, ശ്രദ്ധയുള്ളതാണ്, എതിരാളിയെ എന്ന രീതിയിലാണോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടാളിയെ പരിഗണിക്കുന്നത്, എങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രശ്നമുള്ളതാണ്. എന്നാൽ സ്വന്തം ഒരു ശരീരഭാഗമെന്നതുപോലെയാണോ നാം നമ്മുടെ കൂട്ടാളിയെയും ഇണയെയും മക്കളെയും എല്ലാം പരിഗണിക്കുന്നത്, എങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ നല്ലതാണ്. വീട്ടിൽ പറയുന്ന വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അത് കുട്ടികൾ അതിലേക്ക് എത്തുകയും അവരത് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. ഒരു തമിഴ് സിനിമയിൽ സൂര്യ പറയുന്ന ഒരു കഥാപാത്രമുണ്ട്, സൂര്യ അഭിനയിച്ച ഒരു കഥാപാത്രമുണ്ട്, ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കുട്ടികൾ ചീത്ത വാക്കുകൾ പറയുകയാണെന്ന് പറഞ്ഞ് ഒരച്ഛനും അമ്മയും വരുമ്പോൾ അദ്ദേഹം ആ ദമ്പതിമാരോട് പറയുന്നതാണ്, പസംഗ് കെട്ട വാർത്ത പേശാത് കേട്ട വാർത്തതാൻ പേശുവാർ. കുട്ടികൾ ഒരിക്കലും മോശം വാർത്തകൾ പറയാറില്ല, അവർ കേട്ടത് മാത്രമാണ് പറയാറുള്ളത്. അപ്പോൾ നാം പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരായിരിക്കുക. ഇത് മറ്റു പലരും കേൾക്കുന്നുണ്ട്. ഇത് അവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പ്രകാശം പരത്തുന്ന രീതിയിലുള്ളതാണ് നാം പറയുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലും പ്രകാശം പരത്തുന്നത് തന്നെയായിരിക്കും. സോ കെയർഫുൾ അബൌട്ട് യുവർ വേർഡ്സ്. നിങ്ങൾ പറയുന്നതിൽ ശ്രദ്ധാലുവാകുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ഇങ്ങനെയാണ് പുരോഗതിയിലേക്ക് നയിക്കുക. അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.